ആ ജനങ്ങളുടെ വഴിയിൽ ഈ ഭീമൻ പൈപ്പ് എത്ര കണ്ട് ദുരിതമുണ്ടാക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം ആണ് ആ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 106 ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പൈപ്പ് ഭൂമിയിൽ കുഴിച്ചിട്ട് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാത്തത്? എന്താണ് ഇപ്പോൾ അതിനുള്ള ഈ പ്രവൃത്തി പൂർത്തിയാകാത്തതിന് പിന്നിലുള്ള തടസ്സം എന്താണ്? സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആനേറ മഹാരാജാസ് ലെയിനിലാണ്. നമ്മളിപ്പോൾ കണ്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് കാരണമായ പൈപ്പുകളാണ് എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത്. ഈ പൈപ്പുകൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 106 ദിവസങ്ങൾ ഇന്ന് തികയുകയാണ്. ഇതുവരെയും പൈപ്പ് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇതിന് പ്രധാനമായും ഇവർ അധികൃതർ ഉന്നയിക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വീവറേജ് പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലൂടെ ഇറക്കാൻ ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ ഡയഗണൽ ഡ്രില്ലിംഗ് മെഷീൻ, ആ മെഷീന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഇതിന് പകരമായി മെഷീൻ, ആകെ ഇന്ത്യയിൽ 4 മാത്രമേ ഉള്ളൂ, ഇതിന് പകരമുള്ള മെഷീൻ ചൈനയിൽ നിന്നും ഇറക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചൈനയിൽ നിന്ന് ഇറക്കിയ മെഷീൻ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ കസ്റ്റംസ് ക്ലിയറൻസ് കാത്തു കിടപ്പാണ്. ഇത്തരത്തിൽ അവിടെ നിന്നും അത് ചെന്നൈയിലെത്തി മെഷീനുമായി അസംബിൾ ചെയ്ത ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അതിന് ഇനിയും ദിവസങ്ങൾ എടുക്കും. 106 ദിവസങ്ങൾ എന്നത് ചെറിയൊരു കണക്കാണ്. ഇനിയും ദിവസങ്ങൾ വർദ്ധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ആനേറ മഹാരാജാസ് ലെയിനിലെ റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ 3 മാസത്തിലേറെയായി ഈ പണി തുടങ്ങിയിട്ട് ചെറിയ പൈപ്പ് ഇവിടെ അപ്പുറത്തൊരു സൈറ്റിൽ ഇട്ടിരുന്നു. ആ സൈറ്റിൽ ഇട്ടിരുന്ന പൈപ്പിനെ ഇവിടെ കൊണ്ടിട്ട് ജോയിൻ്റ് അടിച്ചു. ജോയിൻ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 500 മീറ്റർ കൂടുതൽ ഒറ്റയടിക്ക് ജോയിൻ്റ് അടിച്ചിട്ടു. ജോയിൻ്റ് അടിച്ചിട്ടപ്പോൾ റോഡ് ബ്ലോക്കായി. റോഡ് ബ്ലോക്കായപ്പോൾ ഈ സൈഡിൽ പൈപ്പ് ഈ സൈഡ് കിടന്നു, മറു സൈഡിൽ ബ്ലോക്ക്, ഇവിടെയും ബ്ലോക്ക്. അപ്പോൾ 2 ദിവസം ഇവിടെ വാഹനങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരു ആശുപത്രിയുണ്ട്, ലോട്ട്സ്. ആ ആശുപത്രിയിൽ ഒരു വണ്ടിയും പോകാൻ പറ്റാത്ത സാഹചര്യം, രോഗികളെ കൊണ്ടുവന്നാൽ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യമായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഈ പൈപ്പിനെ മാറ്റിയിട്ട് കുറേ പൈപ്പ് മുകളിലോട്ട് കൊണ്ടിട്ടു, ഇടതുവശത്ത്, റോഡിൻ്റെ ഇടതുവശത്ത്. ബാക്കി പൈപ്പ് ഇവിടെ ഇട്ടു. ഇട്ടിട്ട് ഈ അതിൻ്റെ മുകളിലുള്ള ഈ കവറിങ് അത് അതിനകത്ത് മറ്റേ പൈപ്പ് കയറ്റി ഇവിടെ ഇട്ടു. അപ്പോൾ ഇതിനിടയ്ക്ക് മെഷീൻ തയ്യാറായപ്പോൾ അവർ പണിയിട്ടിട്ട് പോയി. നിങ്ങൾ ഈ വിഷയം മന്ത്രിയുമായിട്ടും MLA സംസാരിച്ചില്ലേ? സംസാരിച്ചു. അതായത് ഈ വിഷയം വന്ന ഉടൻ MLA ഇറിഗേഷൻ MD ക്യാമ്പിൽ പോയി സംസാരിച്ചു. 2 ദിവസം അവിടെ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. MLA മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് AEAXC അടക്കം 4 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വന്നിരുന്നു. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഒരാഴ്ച കൂടി സമയം കൊടുത്താൽ 1 ആവുമ്പോൾ പണി തുടങ്ങാം, ഈ മിഷൻ ഡൽഹിയിൽ വന്ന് ചെന്നൈയിൽ വന്നിട്ട് അവിടെ നേരെ ഇങ്ങ് വരും, അപ്പോൾ 1 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 പണി തുടങ്ങാനായിട്ടുള്ള ഒരു ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അതല്ല എങ്കിൽ ഇത് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ്, ഈ പൈപ്പ് മുറിച്ച് അപ്പുറത്തെവിടെയെങ്കിലും മാറ്റിയിടണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ മുറിച്ച് മാറ്റിയിട്ടാൽ വീണ്ടും ബുദ്ധിമുട്ടാണ്. 1 മുറിച്ച് മാറ്റണതിന് പിന്നെ ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവിടെ നിലവിലെ സാഹചര്യം. ഈ പൈപ്പ് ലൈൻ ഇവിടെ ഇട്ടതിന് ശേഷം ദൈനംദിന ജീവിതം വരെ മുടങ്ങിപ്പോയ അല്ലെങ്കിൽ തകരാറിലായ ആളുകൾ നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. അവരുടെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കാം. ഈ പൈപ്പ് വന്നതിന് ശേഷം നമ്മളെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങൾ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ്. നമുക്കിപ്പോൾ കച്ചവടവും ഇല്ല. 10,000-15,000 രൂപയുടെ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് 3,000-4,000 രൂപയ്ക്കകത്ത് നിന്നാണ് കച്ചവടം ചെയ്യുന്നത്. ആരും ഈ പൈപ്പ് ചാടി ഇപ്പുറം വരാൻ കൂട്ടാക്കുന്നില്ല. അത്രയും കഷ്ടത്തിലാണ് നമ്മളുടെ ജീവിതം. ഇത് അധികാരികൾ ഇതിന് മുമ്പേ ഈ പറഞ്ഞനക്ക് സാറ് പറഞ്ഞനക്ക് CA വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 3 സാവകാശം കൊടുത്താൽ അവർ 27 ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 28 അവരിവിടെ വന്ന് വാട്ടർ അതോറിറ്റിയുടെ ചിലവിൽ അർത്ഥം മാറ്റാമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് അവർ 1 വീണ്ടും നീട്ടിയത്. ഇനി എന്താണ് ഇതിലുള്ളതെന്ന് നമുക്കും എന്നെ അറിഞ്ഞുകൂടാ. ഇത്തരത്തിലാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം. കാരണം അവർ ദിവസങ്ങളോളമായി കാത്തിരിക്കുന്നു. MLAയുമായും മന്ത്രിയുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൈപ്പ് ലൈൻ മാറ്റുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ ഇവിടെ എത്താത്തതാണ് ഇതിന് പ്രധാനമായും കാരണം. ഇത്തരത്തിൽ വളരെ ഉയരത്തിലാണ് പല ഇടങ്ങളിലും പൈപ്പുകൾ തിങ്ങി നിൽക്കുന്നത്. പല വീടുകളുടെയും മുൻപിൽ, അതായത് വാഹനങ്ങൾ പുറത്തിറക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ള പല വീടുകളും ഇവിടെയുണ്ട്. മാസങ്ങളോളമായി വീടിന് പുറത്തേക്ക് സ്വന്തം വാഹനങ്ങൾ ഇറക്കാൻ പറ്റാത്ത ഒരുപാട് അധികം ആളുകൾ
ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ പലരുടെയും വാഹനങ്ങളുടെ ബാറ്ററികൾ ഡൗൺ ആയി കഴിഞ്ഞിരിക്കുന്നു. പ്രായമായവർ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അതുപോലെ രോഗികളായ ആളുകൾ, ഇവർക്കൊന്നും പൈപ്പ് മറികടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ചില സ്ഥലങ്ങളിൽ ചാക്കിട്ടുകൊണ്ട് അതിന് മുകളിൽ കൂടി കയറി നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും മഴക്കാലമാണ്, പൈപ്പിൽ കയറി തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ചേട്ടനെ പോലുള്ള ആളുകൾ, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ പൈപ്പ് ലൈൻ ദിവസവും മറികടക്കുന്നത്? സാർ, ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള പ്രദേശവാസികളാണ്. പോരാത്തതിന് ഞങ്ങൾ അസോസിയേഷൻ്റെ ഒരു കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങൾ പല പ്രാവശ്യവും ഇതിൻ്റെ അധികാരികളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. പക്ഷേ അവർ ഞങ്ങൾക്കെല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്, എന്തായാലും ഈ മാസം, അടുത്ത മാസം 7-ാം തീയതിക്ക് മുമ്പായിട്ട് പണി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾ 7-ാം തീയതി എന്നുള്ളത് ഒരു മാസത്തിനെങ്കിലും ഞങ്ങൾക്ക് തീർത്ത് തന്നാൽ കൊള്ളാമെന്നുള്ള ഒരു അഭിപ്രായമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ പുറത്ത് വീണ് പരിക്ക് പറ്റിയ ഒരു സ്ത്രീയുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിൽ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞതിന് ശേഷം. അതുപോലെ ഡയാലിസിസ് പേഷ്യൻ്റ് ഇവിടെയുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് പോകാനും വരുന്നതിനും. കാരണം എല്ലാ രീതിയിലും ആൾക്കാർക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല പുറത്ത്. കാരണം ബാറ്ററിയൊക്കെ മറ്റുമൊക്കെ പിന്നെ ഡെഡായിപ്പോയി. അങ്ങനെ ഫലമായ ദുരിതമാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 107-ാം ദിവസമാണ്. ഞങ്ങൾക്ക് 16 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇത് മാറ്റി പിന്നെ ഇതിനിട്ട് തീർത്തു തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അസോസിയേഷന് ഉറപ്പ് തന്നവരാണ്. പക്ഷേ ഇപ്പോൾ ഉറപ്പ് തന്ന ഇതിൻ്റെ വർക്കെടുത്ത ആളിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ അധികാരികളെന്ന് പറയുന്നത് AEO AXEO ഓവർസിയോ ഇപ്പം പൊതുവെ ഒന്നും കാണാറില്ല. അവർ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് നോക്കും പോകും എന്നുള്ളതല്ലാതെ ഉത്തരവാദിത്തപ്പെട്ടുള്ളൊരാൾ ഞങ്ങൾക്ക് ആരും ഉറപ്പ് തന്നിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ സാറ്റർഡേ അല്ലെ സൺഡേയിലെ ഞങ്ങളുടെ സ്ഥല MLA കൗൺസിലറുമായും മാറ്റ് ബന്ധപ്പെട്ടു. പുള്ളി ഒരു മീറ്റിംഗ് വിളിക്കുകയും വിളിച്ചിട്ട് 7-ാം തീയതിക്കകം ഇതിൻ്റെ പണി തീർത്തു തരാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴും നടക്കില്ല. ഞങ്ങൾക്ക് ഒരു മാസം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ പണി തീർത്തു തന്നാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇതാണ് അവർ പറയുന്നത്. 16 ദിവസം എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് 106 ദിവസത്തിലേക്ക് നീങ്ങുന്നത്. ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിൽ മാത്രം നിലനിൽക്കുകയാണ് ആനേറ മഹാരാജാസ് ലൈനിലെ നാട്ടുകാരുടെ ഒരു ജീവിതം. തീർച്ചയായും സഹായതയുടെ മൂർധന്യാവസ്ഥയിലാണ് ജനങ്ങളുള്ളതെന്ന് വ്യക്തമാണ്. നേരത്തെ ഹരി കാണിച്ച ചായക്കടയിലെ QR കോഡിൻ്റെ സ്കാനിങ് ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ചതുൾപ്പെടെ അവരുടെ ഉപജീവന മാർഗം കൂടി ആ ഒരു പൈപ്പ് കാരണം എങ്ങനെ വഴിമുട്ടുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണല്ലോ അത്. അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ എത്രമാത്രം നീളത്തിലാണ് ഇട്ടിരിക്കുന്നത്? അതായത് എത്ര കണ്ട് വീടുകൾ, എത്ര കണ്ട് ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ എത്ര നീളത്തിലാണതുള്ളത്? അപ്പോൾ അതിൻ്റെ ഒരു ഉയരം എങ്ങനെയാണ്? ഇപ്പോൾ ഹരി നിൽക്കുകയാണെങ്കിൽ ഹരിയുടെ എത്ര കണ്ട് ഉയരമുണ്ട് ഈ പൈപ്പിന്? അതായത് പല സ്ഥലങ്ങളിലും പല ഉയരത്തിലാണ് ഈ പൈപ്പുകൾ ഇട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ എൻ്റെ അരയൊപ്പം പൊക്കത്തിലാണ്, പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരു ഗേറ്റിനോളം പൊക്കത്തിൽ, അതായത് ഒരാൾ പൊക്കത്തിലാണ് പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ മഹാരാജാസ് ലൈനിൽ താമസിക്കുന്നത് 150 കുടുംബങ്ങളാണ്. 150 കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ദിവസവും രാവിലെ പുറത്തിറങ്ങാൻ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പല വീടുകളുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾക്ക് ചുറ്റും ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ടും പലർക്കും സാധിക്കുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് മറികടക്കാൻ സാധിക്കുന്നുള്ളൂ. അത് ഇങ്ങനെ ഇത്തരത്തിൽ ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പുറത്തിറങ്ങാൻ സാധിക്കുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഗേറ്റിനോളം പൊക്കമുള്ളത് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പൈപ്പ് ഇട്ടിരിക്കുന്ന അത്രയും ദൂരം ഇവർ നടന്നു പോവുകയും അപ്പുറത്തു കൂടി, അതായത് പൈപ്പ് ഇല്ലാത്ത സ്ഥലം കണ്ടെത്തി അതുവഴിയാണ് മറികടന്നു വരിക. ചിലർ, പല ആളുകളും നടക്കാൻ പ്രായമുള്ള ആളുകളാണ്, ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ, ഇത് സാങ്കേതിക പ്രശ്നം ആണ് പറയുന്നത്. അപ്പോൾ ഹരി അവിടെ എത്തിക്കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിലൊരു പരിഹാരം കണ്ടെത്താമെന്ന് ജനപ്രതിനിധികളൊക്കെ ആ നാട്ടുകാരെ അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവിടുത്തെ ഒരു സ്ഥിതി ഹരി മനസ്സിലാക്കുമ്പോൾ എത്ര കണ്ട് ഇനിയും എത്ര സമയം ഇനിയും വേണ്ടി വരും ഇത് പൂർണ്ണമായും ഭൂമിക്കുള്ള അടിയിലേക്ക് മാറ്റാൻ? കാരണം പലയിടങ്ങളിലും കുഴിച്ചിട്ട് പോലുമില്ല എന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ട് എത്ര ദിവസം ഇനിയും എടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ദുരിതത്തിൽ നിന്ന് മോചനം നേടാൻ ഈ നാട്ടുകാർക്ക്?
അതായത് സൈഫുദ്ദീൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ പൈപ്പ് ഭൂമിക്കടിയിലേക്ക് നീക്കുവാനുള്ള യന്ത്രത്തിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. ഈ യന്ത്രത്തിന് പകരം, അതായത് ഈ ഹൊറിസോണ്ടൽ ഡയഗണൽ ഡ്രില്ലിംഗ് മെഷീൻ, അതിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. ഈ മെഷീൻ ചൈനയിൽ നിന്നാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഡൽഹി വിമാനത്താവളത്തിലാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിലായി കസ്റ്റംസ് അനുമതി ലഭിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. അത് പുറപ്പെട്ട് ചെന്നൈയിലെത്തി, ചെന്നൈയിൽ അവിടെ മറ്റ് ഇത് മെഷീനുമായി അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്യാൻ എന്തായാലും ചുരുങ്ങിയത് 4-5 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഇത് തിരുവനന്തപുരത്ത് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നതിൻ്റെ കാലതാമസം കൂടി എത്തും. അത് കഴിഞ്ഞ ശേഷം ഇവിടെ എത്തി പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ എടുക്കുന്ന ഒരു സമയം, അത്രയും സമയം, അതായത് ഇനിയും ഏകദേശം ഒരു 2-3 ആഴ്ചത്തോളം വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില അത് നീളാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂനിന്മേൽ കുരു പോലെ ഇപ്പുറത്ത് ആ റോഡ് തകർന്നത് കുണ്ടും കുഴിയും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ റോഡിന്റെ അവസ്ഥയും കൂടി അവരെ വലിയ തോതിൽ ദുരിതത്തിലാക്കുന്നുണ്ടല്ലേ ഹരി? അതെ, തീർച്ചയായും ഈ പൈപ്പ് ലൈനു വേണ്ടി കുഴിച്ച കുഴിയും വല്ലാതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം ഒരു വാഹനം പോയാൽ തന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഒരു വാഹനം വന്നാൽ ഇവിടെ ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതേ മഹാരാജാസ് ലൈനിൽ ഒരു ആശുപത്രി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇവിടെ ചെറിയ ആംബുലൻസുകളല്ല, 108 ആംബുലൻസുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരം ആംബുലൻസുകൾ വരുമ്പോൾ ഇവിടെ ബ്ലോക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസുകൾ വരെ വഴിയിൽ ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വഴിയിലെ കുഴിയും പൈപ്പുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇത്തരത്തിൽ നിലനിൽക്കുന്നത്. നമ്മളോട് റെസിഡൻസ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നാണ് അറിയുന്നത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. ശരി. ഈ MLA-യുടെയും കൗൺസിലറുടെയും ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമി ഒരു ന്യൂസിൽ ഒരു വാർത്ത കൊടുത്തിരുന്നു. എൻ്റെ മകളുടെ മകൻ ചാൻ സ്മിതേഷ് ചിന്മയ മിഷനിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ വാർത്ത കണ്ടിട്ട് പിന്നെ അന്ന് വൈകുന്നേരം മന്ത്രിക്ക് ഒരു മെസ്സേജ് കൊടുത്തു, ഇമെയിൽ കൊടുത്തു. അപ്പോൾ അത് മന്ത്രി കണ്ടു, ചാനിനെ ഇങ്ങോട്ട് വിളിച്ചോളാമെന്ന് പത്രത്തിൽ കൂടെ അദ്ദേഹം പ്രസ്താവനയിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മന്ത്രിയുടെ ശ്രദ്ധയിൽ വീണ്ടും വരത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആ കുട്ടിയെന്നെ. അതായത് മന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്താൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവരെ പരാതി നൽകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അത്തരത്തിലുള്ളൊരു ഗതികേടിലാണ് ഇപ്പോൾ മഹാരാജാസ് ലൈനിലെ 150-ഓളം കുടുംബങ്ങൾ. അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് അവർ ജീവിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സൈഫുദ്ദീൻ.